രണ്ട് ദിവസം മുമ്പ് ഇഷാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ഇഖാമത്ത് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെത്തിയതായിരുന്നു. പുറത്തെത്തിയപ്പോഴാണ് ഒരു ഫോൺ വരുന്നത്. സാധാരണ നേരത്തെ നമ്മൾ ആരും ഫോൺ എടുക്കാറില്ല, പക്ഷെ എടുക്കാൻ തോന്നി അങ്ങനെ ഫോൺ എടുത്ത്. പരിചയമില്ലാത്തൊരു നമ്പർ, അവർ പെൺകുട്ടിയാണ്. അവൾ പറഞ്ഞു എനിക്ക് സംസാരിക്കണം. നമ്മൾ പറഞ്ഞു മോളെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, നിസ്കാരം കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ പോരെ. അവൾ പറഞ്ഞു പോരാ. 4 മിനിറ്റേ ഉള്ളൂ, ഉടനെ നിസ്കരിക്കാം. അങ്ങനെ ഫോണ് കട്ട് ചെയ്തു, അവളുടെ അനുവാദമില്ലാതെ കട്ട് ചെയ്തു. അങ്ങനെ നിസ്കരിച്ച് സമയത്ത് മുഴുവനും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഓർമ്മയിൽ സുജൂദിൽ നമ്മുടെ ഓർമ്മയിൽ പ്രാർത്ഥിക്കാം. സുന്നത്ത് നിസ്കാരത്തിൽ നാവ് കൊണ്ട് പറയാൻ പറ്റുള്ളൂ, ഫർദ് നിസ്കാരത്തിൽ മനസ്സിൽ പറയാം പ്രാർത്ഥനകളൊക്കെ, നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് ആലോചിച്ചു, എന്തോ ഒരു ആഘാതം ഉണ്ട് ആ കുട്ടിക്ക്, സ്വസ്ഥത കൊടുക്കണേന്ന് ആലോചിച്ചു. നിസ്കാരം കഴിഞ്ഞ് ഫോണെടുത്ത് നോക്കിയപ്പോൾ അവളുടെ മെസ്സേജ് ഉണ്ട്, ഈ ഫോണിൽ കിടക്കുന്നുണ്ട്. എന്താ പറയണത് അറിയോ? ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയാണ് എന്ന്, അപ്പോഴാണ് നിങ്ങളെ വിളിച്ചത് എന്ന്. ഐ ആം ഇൻ ദ ടിപ്പ് ഓഫ് സൂയിസൈഡ് എന്ന് അവൾ എഴുതി വെച്ച്. ഉടനെ അവളെ വിളിച്ചു, അവൾ കരയാണ്, ഒന്നും പറയണില്ല. അവൾക്ക് കരയാനൊരാളെയാണ് അവൾ അന്വേഷിക്കുന്നത്. നമ്മളൊക്കെ അന്വേഷിക്കും അങ്ങനത്തെ ആൾക്കാർ. ചിരിക്കാൻ കുറേ ആൾക്കാരെ കിട്ടും, ഒപ്പം ചിരിക്കാനേ ആൾക്കാർ ഒരുപാടുണ്ടാവും, ഒപ്പം കരയാൻ കൂടി പറ്റിയ മനുഷ്യന്മാർ വേണം. അങ്ങനെ എങ്ങനെയോ ആ കുട്ടി നമ്മളെ തേടി പിടിച്ചതാണ്. ഞാൻ സൂചിപ്പിച്ചത് എന്താണെന്നറിയാം? അവളുടെ സങ്കടം അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു മനുഷ്യനായിരുന്നു. മനുഷ്യരനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളുടെയും പിന്നിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാവും. പക്ഷെ ആ മനുഷ്യരുടെ അന്ധതയ്ക്ക് മാപ്പ് കൊടുക്കുക എന്നതല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേറെ വഴികളൊന്നുമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷമങ്ങളുടെ കാരണക്കാരായി മാറിയത് ആരാണോ അവരുടെ കാഴ്ചയില്ലായ്മക്ക് നമ്മൾ മാപ്പ് കൊടുക്കുക. അവർ പറഞ്ഞ വാക്ക് വല്ലാതെ നീറ്റുന്നുണ്ടാവും ചിലപ്പോൾ. അവരുടെ ഒരു പ്രയോഗം, അവർ തന്ന ഒരു അപമാനം, അവർ പ്രയോഗിച്ച ഒരു കാര്യം, അവർ പറഞ്ഞൊരു വാക്ക്, ഇതൊക്കെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ടാവും. 82 വയസ്സുള്ളൊരു അമ്മ വരിക, അവർ പഴയ വോളിബോൾ താരമായിരുന്നു അത്രേ, ഒരു സംസ്ഥാനത്തിൻ്റെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ താരമായിരുന്നു. അങ്ങനെ ഒരാളുടെ അടുത്ത് അവർ വരികയാണ്. അവർ 10, 20, 21 വയസ്സ് പ്രായമുള്ള സമയത്ത്, കോളേജ് പഠിക്കുന്ന സമയത്ത് ഡൽഹിയിലോ മറ്റോ ഒരു മത്സരത്തിന് പോയതായിരുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു അപകടം പറ്റി. ഉള്ളിലെന്തോ കാര്യമായ ഒരു ക്ഷതം സംഭവിച്ച് ഡോക്ടർമാരൊക്കെ പരിശോധിച്ച് അവസാനം അവർ പറഞ്ഞത് ഗർഭപാത്രം എടുത്ത് നീക്കണമെന്നായിരുന്നു. 21 വയസ്സുള്ളൊരു കുട്ടിയെ, പെൺകുട്ടിയെ അത് എത്ര വിഷമിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് അറിയാല്ല. കല്യാണം, അമ്മ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പദവികളെക്കുറിച്ച് ആലോചിക്കുന്ന സമയമാണ്. അങ്ങനെ ഗർഭപാത്രം എടുത്ത് നീക്കി, വീട്ടിൽ വിശ്രമിക്കുകയാണ്. ആ സമയത്താണ് അവരുടെ അച്ഛൻ്റെ പെങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. അച്ഛൻ്റെ പെങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് ഈ കുട്ടിയോട് പറയുകയാണ്, അതേതായാലും നന്നായി, ഇനി നീ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കില്ലല്ലോ. 10-60 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംസാരമാണ്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ആ അമ്മ പൊട്ടിക്കരയാണ്. അതെന്തുകൊണ്ടാണ്? ആ പറഞ്ഞ ആൾക്ക് ഒരുപക്ഷെ അതിൻ്റെ ആഘാതത്തെക്കുറിച്ച് അത്ര ആലോചിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്കുകളുണ്ടാവില്ലേ, മനുഷ്യരുടെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റലായി കൊണ്ട് നടക്കുന്ന വാക്കുകളുണ്ടാവില്ലേ, ആ മനുഷ്യരുടെ മുന്നിൽ ചെന്ന് നിന്ന് കരഞ്ഞ് മാപ്പ് ചോദിക്കാതെ മുകളിലേക്ക് എത്രമേൽ കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചാലും അത് കേൾക്കുമെന്ന് വിചാരിക്കണ്ടോ നമ്മൾ? നമ്മൾ കരയിപ്പിച്ച മനുഷ്യരെ അവരുടെ മുന്നിൽ ചെന്ന് നിന്ന് കരഞ്ഞ് മാപ്പ് ചോദിക്കാതെ മുകളിലേക്ക് എത്രമേൽ പൊട്ടിക്കരഞ്ഞിട്ടും കാര്യം ഉണ്ടാവണമെന്നില്ല. മനുഷ്യൻ്റെ കണ്ണീരൊരു ചെറിയ കാര്യമല്ല. അപ്പം നമ്മളെ ഉപദ്രവിച്ചവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളതും, നമ്മൾ ആരെയാണോ ഉപദ്രവിച്ചത് അവരോട് മാപ്പ് ചോദിക്കുക എന്നുള്ളതും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.